നമസ്കാരം. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയുന്നതിന് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിപ്പിക്കാൻ ടി ഡി പി നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു. ബി ജെ പി ഇതര സഖ്യം ലക്ഷ്യമിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ചന്ദ്രബാബു നായിഡുവും ചർച്ച നടത്തി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി വന്നാൽ ബി ജെ പി വിരുദ്ധ മുന്നണി രൂപീകരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയിലെ മുഖ്യ ചർച്ചാ വിഷയം. സഖ്യ രൂപീകരണം ലക്ഷ്യമിട്ട് ചന്ദ്രബാബു നായിഡു സി പി ഐ നേതാക്കളായ സുധാകർ റെഡ്ഡി, ടി രാജ എന്നിവരുമായും ചർച്ച നടത്തി. എൻ സി പി നേതാവ് ശരത് പവാർ, എൻ ജെ ഡി നേതാവ് ശരത് യാദവ് എന്നിവരെയും ചന്ദ്രബാബു നായിഡു കാണുന്നുണ്ട്. ലക്നൌവിൽ വെച്ച് ബി എസ് പി നേതാവ് മായാവതി, സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് എന്നിവരെയും കാണുന്നതിലൂടെ മോദിക്കെതിരെ പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കുകയാണ് നായിഡു ലക്ഷ്യമിട്ടതെന്ന കാര്യം വ്യക്തം. മെയ് 23 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി ജെ പിക്കെതിരെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയാണ് രാഹുലും നായിഡും തമ്മിലുള്ള ചർച്ചയിൽ മുഖ്യ വിഷയമായത്. ബി ജെ പി ചെറിയ സഖ്യത്തിലേക്ക് ഒതുങ്ങിപ്പോകുകയും സർക്കാർ ഉണ്ടാക്കാൻ നീക്കം നടത്തുകയും ചെയ്താൽ ഏതു തരം തന്ത്രമായിരിക്കും സ്വീകരിക്കേണ്ടതെന്ന കാര്യവും നായിഡു രാഹുലുമായി പങ്കുവച്ചു. ബി ജെ പിക്കെതിരെ മമതാ ബാനർജിയുമായും നായിഡു ചർച്ചകൾ നടത്തുന്നുണ്ട്. ഫോൺ മാർഗമാണ് നായിഡു മമതയെ ബന്ധപ്പെട്ടതെന്നാണ് ടി ഡി പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം മഹാസഖ്യത്തിലേക്ക് തെലങ്കാന രാഷ്ട്ര സമിതി ഉൾപ്പെടെയുള്ള ആരെയും സ്വീകരിക്കാമെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നിലപാട്. സമാന വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരെയും നായിഡു കണ്ടു. തെലുങ്കും മണ്ണിൽ നായിഡുവിന്റെ ഏറ്റവും വലിയ എതിരാളിയും തെലങ്കാന മുഖ്യമന്ത്രിയുമായ ചന്ദ്രശേഖര റാവുവും സമാനമായ ദൗത്യത്തിലാണ്. കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര കക്ഷികളുടെ ഐക്യത്തിനാണ് റാവുവിന്റെ നീക്കം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പരസ്യമായി സമ്മതം അറിയിച്ച ഡി എം കെ നേതാവ് സ്റ്റാലിനുമായി അടക്കം ചന്ദ്രശേഖര റാവു ചർച്ച നടത്തിയിരുന്നു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.